മഴയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പോലീസ് ചില സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ തടഞ്ഞ് നിർത്തിയെന്ന വിവരങ്ങളുണ്ട്. അപ്പൊ മഞ്ചേരി പോകുമ്പോൾ തന്നെ നമുക്കറിയാം, ട്രാഫിക് നിയന്ത്രണത്തിന്റെ പേരിൽ കിലോമീറ്ററുകൾക്കപ്പുറം വാഹനങ്ങൾ തടഞ്ഞിടുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ രണ്ട് വഴിയിലും, നിലമ്പൂരിൽ നിന്ന് വരുന്നതും മലപ്പുറം വഴി, പാണ്ടിക്കാട് വഴി, കോഴിക്കോട് റോഡ്, ഇവിടെയൊക്കെ വാഹനങ്ങൾ തടഞ്ഞിട്ട് കിലോമീറ്ററുകൾ രണ്ടും മൂന്നും കിലോമീറ്റർ അപ്പുറത്തെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതിപ്പം എന്താ പറയുക, ഇങ്ങനെയൊക്കെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ്. അത് കുഴപ്പമില്ല, നടക്കട്ടെ. ഇല്ല, ഒരു ആശയം കുഴപ്പമില്ല. അതിൽ വേറെ തമാശ ഉണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ഡി എം കെന്റെ സ്റ്റേറ്റ് ലീഡേഴ്സിന്റെ വീട്ടിലൊക്കെ പോലീസ് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ടോയെന്ന് സംസ്ഥാനത്തെ ഡി എം കെ നേതാക്കളുടെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്ന ഈ കള്ളക്കടത്തായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? അപ്പൊ അതാണ്, അതൊക്കെ കേരളത്തെ ജനങ്ങൾ കാണട്ടെ, നമ്മളെ വിശദമായി പറയും. ഇതാണ് സ്ഥിതി. മനഃപൂർവ്വമാണ്. അപ്പൊ നിങ്ങൾ ആളുകൾ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും. തടിക്കട്ടെ. അത് വെയിറ്റ് ആൻഡ് സി. അത് നമുക്ക് അപ്പുറം പറയാം. അത് അപ്പുറം പാക്കല അയ്യാ, ഒരു പ്രശ്നമായിരിക്കില്ല, എല്ലാം ശരിതാണ്. അല്ല, മുന്നാടിയെ കോൺഫിഡൻസ് ഇരിക്കും, ഇപ്പോഴും കോൺഫിഡൻസ് ഇരിക്കും, നാളേക്കും കോൺഫിഡൻസ് ഇരിക്കും. തമിഴ് മട്ടുന്നാ ഇനി പേസും എപ്പഴേ ഉറപ്പിച്ചാച്ച്. പി വി അൻവർ നിലമ്പൂരിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. മലപ്പുറം പോലീസ് പ്രതികാര നടപടി സ്വീകരിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് ആരും എത്താതിരിക്കാനുള്ള തരത്തിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നു. വാഹനങ്ങൾ തടഞ്ഞിടുകയാണ്. അപ്പം തന്നെ ഡി എം കെ പ്രവർത്തകരുടെ വസതിയിലേക്ക് സ്വർണ്ണക്കടത്ത് ബന്ധം ആരോപിച്ചൊക്കെ പോലീസ്